ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം യേശുവിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് കർത്താവ് ഒരുക്കി തന്ന മഹാഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതിക്കും ദൈവം മാറ്റം തരട്ടെ. കണ്ണുകളെ അടയ്ക്കും. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം ജനലക്ഷങ്ങളിൽ എത്തിക്കുവാൻ സമ്പത്ത് മുടക്കി അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണം. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. ഇന്ന് അവർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ ഉണ്ടാകട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. ആമേൻ. വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവവചനം ശ്രദ്ധിക്കുക. ചിന്തയ്ക്കായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ആത്മീക സന്ദേശം നിങ്ങളോട് പറയാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ആണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. വളരെ സുപരിചിതമായൊരു വാക്യമാണ്, നമുക്ക് വളരെ ധ്യാനിക്കാൻ പറ്റിയ ഒരു ആത്മീക സന്ദേശമാണ്. കൊലോസ്യൻ chapter 4 verse 12, 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം. വചനം ഇങ്ങനെയാണ്, നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കൊലോസ്യ സഭയ്ക്ക് ധനനായ പൗലോസ് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനമാണിത്. നമുക്കറിയാം, കൊലോസ്യ സഭയിൽ ദുരുപദേശങ്ങൾ കയറി പറ്റിയ സമയത്ത് എപ്പഫ്രാസ് പൗലോസ് ആയിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് സഭയുടെ അവസ്ഥ എപ്പഫ്രാസ് പൗലോസിനോട് പറഞ്ഞു. പൗലോസ്
കർത്താവിന് സ്തോത്രം. കൊലോസ്യ സഭയെ ഉറപ്പിക്കാനായിട്ട് ദുരുപദേശങ്ങളിൽ പോകരുത്, നമ്മൾ ക്രിസ്തുവിൽ ആരാണ് എന്നൊക്കെ ആശയം വരത്തക്ക രീതിയിൽ പൗലോസ് എഴുതി അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. ഞാൻ വേദപുസ്തകത്തിൽ കൊലോസ്യ ലേഖനം മനസ്സിരുത്തി വായിച്ചാൽ ധാരാളം ആത്മീയ ആശയങ്ങൾ അവിടെ കർത്താവിൻ്റെ സ്തോത്രം പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന പ്രസംഗ വിഷയം ദൈവഹിതം തിരിച്ചറിയുക എന്നുള്ളതാണ്. നാം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവഹിതം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും ദൈവഹിതമാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ദൈവഹിതം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. എങ്ങനെയാണ് ദൈവഹിതം തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരമാണോ എന്ന് അറിയുന്നത്? ആദ്യമായ കാര്യങ്ങളാണ് ഇന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. നമുക്ക് വിശ്വാസത്താൽ പലതിനും എടുത്തു ചാടാൻ പറ്റും, വിശ്വാസത്താൽ പല സ്റ്റെപ്പും എടുക്കാൻ പറ്റും. പക്ഷേ വിശ്വാസത്തിന് സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ നാം ചെയ്യുന്നത് ദൈവഹിതമാണോ എന്നുള്ള കാര്യം സ്തോത്രം നമ്മളൊന്ന് തിരിച്ചറിയുന്നത് ഏറെ നല്ലതായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, നിങ്ങൾക്ക് എന്തെല്ലാം നേടിയെന്നല്ല ചോദ്യം, നിങ്ങളിപ്പോഴും ദൈവ ഇഷ്ടമറിഞ്ഞാണോ നിങ്ങൾ ജീവിക്കുന്നത്? സ്തോത്രം. എപ്പോഴും ഓർക്കണം, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഇച്ഛിക്കാത്ത തിന്മ മനുഷ്യ ജീവിതത്തിൽ വന്നു പോകാറുണ്ട്. സ്തോത്രം. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതം ദൈവഹിതപ്രകാരമാണോ? അല്ലെങ്കിൽ ഇന്ന് തിരിഞ്ഞ് ചിന്തിക്കണം, എന്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയാത്തത്? ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്താൽ നിശ്ചയമായും നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള വൻകാര്യങ്ങളെ നിങ്ങളിലേക്ക് കർത്താവ് പകരുക തന്നെ ചെയ്യും. ഇവിടെ പൗലോസ് എപ്പഫ്രാസിൽ കൂടെ കൊടുക്കുന്ന ദൈവ സന്ദേശത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടും. അപ്പോൾ അതിനകത്ത് അന്തസ്സത്താണെന്ന് ചോദിച്ചാൽ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ദൈവഹിതമാണെന്നുള്ള പൂർണ്ണമായ ഉറപ്പ് നമുക്കുണ്ടാകണമെന്നാണ് പൗലോസ് ഇവിടെ കർത്താവിന് സ്തോത്രം വെളിപ്പെടുത്തി തരുന്നത്. ആരെങ്കിലും പറയുന്ന ഉപദേശങ്ങളുടെ പുറകെ പോകാതെ, സ്തോത്രം, ഞാൻ ഇപ്പോൾ പോകുന്ന വഴി ദൈവവചനപ്രകാരവും ദൈവഹിതവുമാണ് എന്നുള്ള ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാകണമെന്നാണ് പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്ന ആശയം. കർത്താവിന് സ്തോത്രം. അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ടും നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തിലുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ ഒന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ മനസ്സിലാക്കുന്നത്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. അപ്പം നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ പ്രസാദമുള്ള വഴിയാകണം, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള വഴിയാകണം. അപ്പം എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിൻ്റെ ഇഷ്ടം നാം ചെയ്യുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തോടുകൂടെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. ആ ആശയത്തിലേക്കാണ് നമ്മൾ വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ച്, നിങ്ങൾ തികഞ്ഞ ദൈവ ഇഷ്ടത്തിക്കൂടാണോ നടക്കുന്നത്? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ടോ? ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ഇവിടെ ആരെയും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ ജീവിതം ദൈവഹിതപ്രകാരമാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ കയറാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം. അപ്പം ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറണം. എപ്പോഴും ഓർക്കണം, നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ദൈവഹിതമുണ്ടോ അല്ലെങ്കിൽ ദൈവ ഇഷ്ടമാണോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പു വരുത്തുന്നത് ഏറെ നല്ലതായിരിക്കും. കർത്താവിൻ്റെ സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വരുമ്പോൾ, എൻ്റെ കുഞ്ഞ് ഇന്ന സ്ഥലത്ത് പഠിക്കുന്നത് ദൈവ ഇഷ്ടമാണോ,
സ്തോത്ര അതെങ്ങനെയാ ചോദിക്കേണ്ടത്? ഒരു പ്രവാചകനെ വരുത്തി ചോദിക്കുവല്ല. സ്തോത്രം, നിങ്ങൾക്കത് ഉള്ളിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും, ദൈവ ഇഷ്ടം ആണോ എന്നുള്ള വിവരം. സ്തോത്രം, അത് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണമെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടെ, നിങ്ങളുടെ വീടിൻ്റെ ഓരോ മൂമെൻസിനകത്തും ദൈവ ഇഷ്ടമുണ്ടാകട്ടെ, ദൈവഹിതം ഉണ്ടാകട്ടെ. ദൈവഹിതമില്ലാത്ത ചില കാര്യങ്ങളിൽ ചെന്ന് കയറിയിട്ട് വലിയ കുരുക്കിൽ അകപ്പെട്ട് കിടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആവേശം എടുക്കാൻ വയ്യാത്ത വലിയ ചുമടെടുത്ത് തലയിൽ വെക്കുക, എന്നിട്ട് ഒരു സമാധാനമില്ലാതെ നടന്നിട്ട് അവർ പറയുക, കണ്ടോ കർത്താവ് എനിക്ക് ദോഷം ചെയ്തു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. നമ്മുടെ ഇഷ്ടമല്ല സാധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ വരരുത്. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ വരികയാണ്, നിൻ്റെ ഇഷ്ടപ്രകാരം എന്നെ നടത്തണമേ. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നിന്നെ നടത്തിയാൽ നിനക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് നിന്നെ കർത്താവ് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് ഇന്ന് ധ്യാനം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു മനസ്സോടെ പറയാം, കർത്താവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ലൈഫ് ഒരു കൊച്ചു ജീവിതമാണ്, 70, 80, 90 വയസ്സ് കൊണ്ട് അല്ലെങ്കിൽ 100 വയസ്സ് കൊണ്ട് അസ്തമിക്കുന്ന ഒരു മനുഷ്യ ജീവിതം. നിങ്ങളോട് ഞാൻ ചോദിക്കുക, ആ മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതിയെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങൾ കൊതിച്ച പല കാര്യങ്ങളും നടന്നില്ലെന്ന് വരാം, നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നില്ലെന്ന് വരാം, പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നടത്തി തരിക തന്നെ ചെയ്യും. ഇന്ന് ഈ മെസ്സേജ് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിനകത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, കർത്താവേ നിൻ്റെ ഇഷ്ടമറിഞ്ഞ് ജീവിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങൾ ബൈബിളിൽ ദൈവേഷ്ടം എന്ന പദത്തിലോട്ട് നമ്മൾ വരാൻ പോവുക, അല്ലെങ്കിൽ ദൈവഹിതമുള്ള കാര്യങ്ങൾ. ഈ വലിയ പ്രതിസന്ധി നടക്കുമ്പോഴും പറയണം, എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഞാൻ ദൈവഹിതമില്ലാത്ത ഒരു കാര്യവും ചെയ്യത്തില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനമാകട്ടെ. നമ്മളെ ആരും കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വഴിയെ നടക്കുവല്ല. ആര് കണ്ടാലും ഇല്ലെങ്കിലും ഞാൻ ദൈവഹിതം വിട്ട് വലത്തോട്ടും ഇടത്തോട്ടും മാറത്തില്ല. അങ്ങനൊരു ലൈഫ് നയിച്ചാൽ ദൈവം നിങ്ങളുടെ കൂടെ ഇറങ്ങി നടക്കും. ഞാൻ നിങ്ങളോട് പറയാം, നമ്മളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ അകത്തുള്ളത്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ എൻ്റെ ഇഷ്ടമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. നമുക്ക് ബൈബിളിലെ ചില വാക്യത്തിലോട്ട് വരാം. ഇപ്പോൾ ഈ പ്രസംഗം പറയുമ്പം നിങ്ങൾ ചിലതിനെ വെറുക്കേണ്ടി വരും, ചിലത് ഉപേക്ഷിക്കേണ്ടി വരും, ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും. അപ്പം ചെറിയ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ നിങ്ങൾ വലിയ അനുഗ്രഹത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ബ്രദറെ ഒരു കാര്യം തുറന്നു പറയാം, നിങ്ങൾ ശ്രമിച്ചാൽ ചില കാര്യങ്ങൾ മാറ്റി നിർത്താൻ പറ്റും, നിങ്ങൾ പരിശ്രമിച്ചാൽ ചില കാര്യങ്ങൾ മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയട്ടെ. യോസഫിനെ പൊത്തിഫറിൻ്റെ ഭാര്യ ഒരു ലക്ഷ്യത്തോടാണ് നോട്ടമിട്ട്, ഒരു ലക്ഷ്യത്തോടെ. പക്ഷേ യോസഫ് അവിടെ പറയുന്നൊരു പദമുണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യോസഫ് അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി വെളിപ്പെടാതിരിക്കുന്ന വലിയ നന്മ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എപ്പോഴും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ ആദ്യത്തേതിൽ നിങ്ങൾക്ക് അല്പം മന്ദത പോലെ തോന്നിയാലും അതിനകത്ത് വെളിപ്പെടുന്ന മഹത്വം വലുതായിരിക്കും. ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കാം, ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും പൈശാചികമല്ല, മാനുഷികമല്ല, ദൈവികമാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? ബൈബിൾ പറയുക, നിൻ്റെ തലയിലെ ഒരു മുടി പോലും ഞാൻ അറിയാതെ കൊഴിഞ്ഞു പോകയില്ല. ദൈവത്തിൻ്റെ രജിസ്റ്റർ ബുക്കിൽ നിൻ്റെ തലമുടിയുടെ എണ്ണം വരെ ദൈവം എടുത്തിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടെ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്താൽ നമുക്ക് ദുഃഖിക്കാൻ ഇട വരികയില്ല. കർത്താവ് ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാം? ആ ആശയത്തിലേക്കാണ് ഞാൻ വരാനായിട്ട് തോന്നുന്നത്. 40-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഒരു ആശയമുണ്ട്. യഹോവേ എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. സങ്കീർത്തനകാരൻ പറയുക, കർത്താവേ എന്നെ വിടുവിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നണേ. ഞാനിനി ഈ ദൂതൊന്ന് വിവരിക്കാൻ പോവാം. ഈ വചനം ഇന്ന് ശുശ്രൂഷിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവിനോട് പറയുന്നു, ചിലരെ വിടുവിക്കാൻ
ദൈവത്തിന് ഈ ദിവസങ്ങളിൽ ഇഷ്ടം തോന്നുകയാണ്. ചില പറഞ്ഞില്ല വളരെ പെട്ടെന്നായിരുന്നു എനിക്കുണ്ടായ ആ ഡെലിവറൻസ്. ഹല്ലേലൂയ. അതെന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ സ്തോത്രം, ഞാൻ ഇന്നൊരു മനുഷ്യൻ്റെ ടെസ്റ്റിമണി കേട്ടു. ഇന്നൊരു മനുഷ്യൻ എന്നെ കാണാനായിട്ട് വന്നു. ആ മനുഷ്യനൊരു ടെസ്റ്റിമണി കേട്ടു. അദ്ദേഹം കർത്താവിൻ്റെ സ്തോത്രം ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന് ദൈവവിളി ഉണ്ടായി. ഹല്ലേലൂയ. അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ തളർന്നു പോയി കംപ്ലീറ്റ് ബെഡേൽ. ഹല്ലേലൂയ സ്തോത്രം. തളർന്നു പോയി, എഴുന്നേക്കാൻ പറ്റത്തില്ല, കൈ ചലിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഗുരുതരാവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒറ്റപ്പെട്ട് പോകുമോ എന്ന് തോന്നത്തക്ക നിലയിൽ മരണം എൻ്റെ ഭാര്യയെ വേട്ടയാടാൻ തുടങ്ങി. സ്തോത്രം. വല്ലാത്ത വികൃത സ്വഭാവങ്ങൾ കാണിക്കാൻ തുടങ്ങി. വല്ലാത്ത ബുദ്ധിമുട്ടുകൾ തനിക്കുണ്ടാകാൻ തുടങ്ങി. പക്ഷേ താനൊരു സാക്ഷ്യം എന്നോട് പറഞ്ഞു. ആ സാക്ഷ്യം ഇങ്ങനായിരുന്നു. ആമി തൻ്റെ ഭാര്യയെ, ആമി ഡോക്ടർമാരെല്ലാം തള്ളിയപ്പം ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് കൊണ്ടുപോയി. ഹല്ലേലൂയ. 3 ദിവസം താമസിച്ചു കൊണ്ട് ഒരു ധ്യാനത്തിലിരിക്കുക. ഹല്ലേലൂയ. 2 ദിവസമൊക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുകയൊക്കെ ചെയ്ത പുള്ളിക്കാരത്തി. ഹല്ലേലൂയ. എഴുന്നേപ്പിച്ചിരുത്തിയ ഇരിക്കുകയല്ല, താഴെ പോവും. ഹല്ലേലൂയ. ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ശുശ്രൂഷിപ്പാനുള്ള കൃപ തരണമേ, ക്ഷമിക്കാനുള്ള കൃപ തരണമേ, സഹിക്കാനുള്ള കൃപ തരണമേ. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 2 ബെഡിൽ 2 പേര് ഉറങ്ങി. രാത്രി 1-2 മണി 3 മണി ആയപ്പോൾ സ്തോത്രം നോക്കിയപ്പം ബെഡിൽ വൈഫിനെ കാണാനില്ല, കഥകടച്ചിരിക്കുകയാണ്. സ്തോത്രം. അദ്ദേഹം നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഭിത്തിയെ കൂടെ പിടിച്ച് പിടിച്ച് ടോയ്ലറ്റിൽ പോയിട്ട് വൈഫ് തിരിച്ചു വരിക. അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ ഭാര്യയെ ദൈവം അന്ന് രാത്രി സുഖപ്പെടുത്തി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. ആദ്യമൊക്കെ അല്പം പ്രതിസന്ധി നിങ്ങൾക്കുണ്ടായാലും നിങ്ങളുടെ ജീവിതം ദൈവ ഇഷ്ടപ്രകാരമാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കാനുള്ള വക ദൈവം ഒരിക്കലും വരുത്തുകയില്ല. ഞാനിനി ബൈബിളിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരിക. യഹോവേ എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നേണമേ. ഇന്ന് ചിലരുടെ പ്രാർത്ഥനാ രീതി മാറട്ടെ. കർത്താവേ എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ അകപ്പെട്ട് കിടക്കുന്ന കുരിക്കിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. ദൈവത്തിന് നിന്നെ ഇഷ്ടം തോന്നിയാൽ, ഹല്ലേലൂയ, നിന്നെ കുരുക്കഴിച്ച് പുറത്തെടുക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുക, ചിലരുടെ വിടുതലിൻ്റെ ഡേറ്റ് ദൈവം കുറിക്കുക. യഹോവേ എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നേണമേ. അപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ആത്മീയതയിലൂടെ കയറി പറയുക, നിങ്ങളെ വിടുവിക്കാൻ ദൈവത്തിന് ഇഷ്ടമായിരിക്കുക ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. നിന്റെ അധംപതനം കാണുവാൻ കണ്ണ് നട്ടിരുന്ന ചിലരൊക്കെ നോക്കി നിൽക്കെ, ആമേ, അവർക്ക് ആശ്ചര്യം വരത്തക്ക രീതിയിൽ കർത്താവ് നിന്നെ വിടുവിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ചില ദൈവ ഇഷ്ടം ഇന്ന് മെസ്സേജിനകത്ത് തിരിച്ചറിയാനായിട്ട് പോവുകയാണ്. ഞാൻ എത്രയോ പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്, അവരെ ദൈവം വിടുവിക്കുന്ന ചരിത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ വിടുവിക്കാൻ ദൈവത്തിനിഷ്ടമായാൽ പിന്നെ ആർക്കും അതിനെ തടയാൻ പറ്റുകയില്ല. ഞാൻ എത്രയോ പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്, സാമ്പത്തികമായി വലിയ കടബാധ്യതയിൽ കയറി കിടന്നു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, 1 കോടി കടമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യന് കർത്താവിൻ്റെ സ്തോത്രം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, അനി ജോർജ് പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിന് ഇഷ്ടമുണ്ട് എന്നെ വിടുവിക്കട്ടെ. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, പൗലൂസ് സ്തോത്രം പല പ്രാവശ്യം പ്രാർത്ഥിച്ചു സൗഖ്യത്തിന് വേണ്ടി, അവന് സൗഖ്യം ലഭിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പൗലോസിനോട് ദൈവം പറഞ്ഞൊരു ഭാഗമുണ്ട്, എൻ്റെ കൃപ നിനക്കു മതി. ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ പോകണമെന്ന ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയാകട്ടെ, ദൈവ ഇഷ്ടം മാത്രം മതി. നമ്മുടെ ലൈഫിൽ നാം എപ്പോഴും പറയണം, എൻ്റെ ജീവിതത്തിൽ ദൈവ ഇഷ്ടം മാത്രം മതി. എന്നാൽ ആ മനുഷ്യന് ഒരു വലിയ ബിസിനസ് കിട്ടി, ആ മനുഷ്യൻ്റെ കടബാധ്യതകൾ മാറി. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ വിടുവിക്കട്ടെ. ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, ഹോവേ എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. നമുക്ക് ചിലരോടൊക്കെ ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാ? അവരുടെ സ്വഭാവത്തോട് ഇഷ്ടം തോന്നുന്നത് എന്താ? നമ്മുടെ മനസ്സുമായിട്ട് അവർ യോജിക്കുന്നത് കൊണ്ടാ. ഇവിടെ നിങ്ങൾ പറയണ, കർത്താവേ എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. ഈ ദിവസങ്ങളിൽ കർത്താവിന് ചില കാര്യത്തിൽ ഇഷ്ടം തോന്നുക.
നീ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് പിശാച് നിനക്കെതിരെ സ്തോത്രം ഉണ്ടാക്കിയ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ വിടുവിച്ച് പുറത്തെടുക്കും. അതിന് നിന്നോട് ദൈവത്തിന് ഇഷ്ടമായിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ഭാഗം. 143 സങ്കീർത്തനം 10 വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇച്ചിരിയുടെ മനസ്സിലാകുന്ന ഒരാശയമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. സങ്കീർത്തനകാരൻ പറയുക, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. അപ്പം ഇത് എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുമല്ല, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ സ്തോത്രം. ആ കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7:21 വാക്യം ശ്രദ്ധിക്കാം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പം സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കൈയടിക്കുന്നവരെന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനുള്ളതാണ് കർത്താവിൻ്റെ രാജ്യം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളുടെ ജീവിതം ദൈവേഷ്ടപ്രകാരമാണോ അതോ നിങ്ങൾക്ക് തോന്നിയതുപോലെയാണോ? ആരുടെയെങ്കിലും ലൈഫിൽ ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയുണ്ട്, നിങ്ങൾ കരയുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. അപ്പം നിങ്ങൾ പറയുകയാണ്, കണ്ടോ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എനിക്ക് മറുപടി ദൈവം തന്നു, എൻ്റെ മോടെ കല്യാണം നടന്നു, എനിക്ക് വീട് വെക്കാൻ കൃപ ചെയ്തു. ഇതൊന്നുമല്ല എൻ്റെ ചോദ്യം, ദൈവ ഇഷ്ടം ചെയ്താൽ മാത്രമേ കർത്താവിൻ്റെ രാജ്യത്ത് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പം കർത്താവിൻ്റെ രാജ്യത്തിൽ കടക്കണ എന്ത് വേണം? കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് പറ്റുന്നത്? ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിൻ്റെ ചിന്തയിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ വരുന്നത്? നിൻ്റെ സ്തോത്രം വഴി ദൈവത്തിന് ഇഷ്ടമുള്ള റൂട്ടുകളിലാണോ? നിൻ്റെ ഇടപാടുകൾ ദൈവ ഇഷ്ടപ്രകാരമാണോ? നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. ആണ് എങ്കിൽ ഇവിടെ മനസ്സിലാക്കണം, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതല്ല നമ്മുടെ മാർഗം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ചിലതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കണം, ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൊങ്ങത്തില്ല, കൈ പൊങ്ങും, കുറച്ച് ഭയങ്കര വേദന, നെഞ്ചിന് വേദന. അതിന്റെ സ്റ്റേജിലേക്ക് വന്നാട്ട് ഇഞ്ചനെ കൈ പിടിച്ചാട്ട്, ഇപ്പം വരെ ആന്റിക്കുള്ള വേദന അല്ല ഇപ്പം സൗഖ്യമാകാൻ പോകും. ഹീലിംഗ്. ആന്റി ചിരിച്ചോണ്ട് നിന്നോ, യേശു ആന്റിയുടെ അവിടെ ആ ഷോൾഡറെ തൊട്ട് കഴിഞ്ഞു. ഹീലിംഗ്. കണ്ണ് തുറന്ന് നിൽക്കണം ആന്റി, ഇപ്പൊ പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഹീലിംഗ് പവർ സിസ്റ്റർ, പ്ലീസ്. ഹല്ലേലൂയ. ആ ഷോൾഡറിൽ ഒന്ന് കൈവെക്കണം. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. ചിരിച്ചോണ്ട കൈ പൊക്കുക. ആ താത്താട്ട്, പിന്നെയും പൊക്കുക, പിന്നെയും താത്താട്ട്, ഇങ്ങനെ പൊക്കുക, അങ്ങോട്ട് നിന്ന് പൊക്കിയെന്ന് വീശി കാണിച്ച്. 8 ബുദ്ധിമുട്ട് ഇപ്പൊ ഉണ്ടോ? അയ്യോ, അപ്പൊ എന്തോ സംഭവിച്ചു. ഇപ്പോൾ അഭിമുഖീകരിച്ച രോഗം അവിടെ കാണാനില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സന്തോഷമായോ? കൈ എങ്ങോട്ടൊക്കെ എടുക്കണോ അങ്ങോട്ടല്ലേ എടുത്തോ. ഇച്ചിരി വേദനയുണ്ടോ? ഇല്ല. എതിനെ പോയി?
നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു ആത്മനിയോഗം. നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശക്തമായ പ്രയർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈയൊന്ന് വെച്ച് ഇപ്പോൾ യേശുവിൻ്റെ കരം നിങ്ങളുടെ കരത്തിൻ്റെ കൂടെ വെച്ച് നിങ്ങളെ സൗഖ്യമാണ്. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അദൃശ്യകരം അവരുടെ മേൽ നീട്ടണം. അവരുടെ രോഗങ്ങൾ വഴിമാറട്ടെ, അവരുടെ പ്രതിസന്ധികൾ വഴിമാറട്ടെ, അവരുടെ പ്രതികൂലങ്ങൾ വഴിമാറട്ടെ. കർത്താവേ, നിൻ്റെ നാമത്തിൽ അവരെ തടസ്സം ചെയ്തിരിക്കുന്ന ശക്തികൾ നിൻ്റെ നാമത്തിൽ വഴിമാറട്ടെ. കർത്താവിൻ്റെ ദിവ്യ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, എല്ലാവിധ സാത്താൻ്റെ ഉപദ്രവങ്ങളിൽ, എല്ലാവിധ പൈശാചിക പോരാട്ടങ്ങളിൽ ദൈവം അഴിക്കണം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. ഇന്ന് വചനം കേട്ട മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം ബ്ലസ് ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗഡ് ബ്ലസ് യു. നിങ്ങൾക്ക് വിശ്വ സൂക്ഷയിൽ പങ്കാളിയാകാം. ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ ടൈത്ത്, കോൺട്രിബ്യൂഷൻസ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം, അവ ഞങ്ങൾക്ക് അയച്ചു തരാം. ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. ഞങ്ങളുടെ ജീസസ് വോയിസ് TV എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളുടെ എല്ലാ ലൈവ് ശുശ്രൂഷകളും നിങ്ങൾക്ക് കാണാം. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിലാകാം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഏതാവശ്യത്തിനും ജീസസ് വോയിസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് ലോകം മുഴുവൻ യേശുവിൻ്റെ വചനത്താൽ നിറയ്ക്കാം. യേശുവിൻ്റെ സമാധാനം കൊണ്ട് വീടുകൾ നിറയട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ആമേൻ, ആമേൻ, ആമേൻ.